സാന്ത്വനാത്മകം, കൺസലേഷൻ. നമ്മുടെ അടുത്ത് പറയാണ്, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടണ്ട എന്ന് പിതാവായ ദൈവം പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് വിശ്വസിച്ചുകൂടെ? തിന്മയായിട്ടുള്ളതൊന്നും ഒരപ്പൻ മക്കളോട് പറയില്ല. അപ്പൊ ദൈവം ആകുലപ്പെടരുത് എന്ന് പറയുമ്പോൾ നമുക്കത് എന്തുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല? ദൈവമേ, നമ്മൾ ആകുലപ്പെട, ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ ആകുലപ്പെടരുത്. ദൈവം ഒന്നും അറിയാതെ ഒന്നും പറയില്ലല്ലോ, ദൈവത്തിന് തെറ്റുപറ്റില്ല. അപ്പൊ ദൈവം ആകുലപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊള്ളുക, വേറൊന്നും ചിന്തിക്കണ്ട. ദൈവം പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം ആകുലപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആകുലപ്പെടുന്നില്ല, എന്റെ അപ്പനാ പറഞ്ഞത് ആകുലപ്പെടരുതെന്ന്. അപ്പനൊരു കാര്യം പറഞ്ഞപ്പോ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അങ്ങോട്ട് വിശ്വസിക്കുക, ആകുലപ്പെടരുതെന്ന്. ഒന്നിനെ കുറിച്ചും നിങ്ങൾ ആകുലപ്പെടരുതെന്നോ ഉത്കണ്ഠാകുലരാകരുതെന്നോ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പനാണ് പറഞ്ഞത്, വേറെ അതിന്റെ വരുംവരായികളോ അതിനി ഉത്കണ്ഠ, ഞാൻ ഇപ്പൊ അതേക്കുറിച്ച് ആലോ ഇങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ദൈവം പറഞ്ഞു ഉത്കണ്ഠാകുലനാകണ്ട, വിശ്വസിക്കുക. നമ്മൾ ഉത്കണ്ഠാകുലരാകുമ്പോൾ ശ്രദ്ധിക്കുക എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കിയോ, ഉത്കണ്ഠ കൂടുതലുള്ള ജീവിതങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പോലും പറ്റില്ല. ഒത്തിരി ആകുലതയും ഒത്തിരി ഉത്കണ്ഠയുമായി നിൽക്കുന്ന ജീവിതങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ തന്നെ, ദൈവത്തിന് പ്രവർത്തിക്കുന്നത് തന്നെ നമ്മൾ പരിമിതപ്പെടുത്തുക. കാരണം ഒരു വ്യക്തി ഉത്കണ്ഠപ്പെടുമ്പോൾ, ആകുലപ്പെടുമ്പോൾ, ആ വ്യക്തി ആ പ്രശ്നത്തെ അതിജീവിക്കാൻ സ്വന്തം പരിശ്രമത്തോടുകൂടി മാത്രം പരിശ്രമിക്കുക. ഒരു വ്യക്തി ആകുലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ തന്നിൽ തന്നെ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവാശ്രയത്വമില്ലാത്തത് കൊണ്ടും ദൈവത്തെ ചേർത്ത് പിടിക്കാത്തത് കൊണ്ടും ചേർത്ത് നിർത്താത്തത് കൊണ്ടും, പ്രിയപ്പെട്ടവരെ, ആ പ്രശ്നത്തെ അതിജീവിക്കുക സ്വാഭാവികമായിട്ട് എളുപ്പമല്ല. എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയുടെ നിമിഷങ്ങൾ ഒരു വ്യക്തി സ്വയം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, ആരുമില്ല, ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുക. നമുക്ക് മാനുഷിക പരിമിതികളില്ലേ, നമുക്ക് നമ്മുടേതായ കുറവുകളില്ലേ, നമുക്ക് നമ്മുടേതായ ബലക്ഷയങ്ങളില്ലേ, നമുക്ക് നമ്മുടേതായ ആത്മീയ കരുത്തിന്റെ കുറവുകളില്ലേ? എല്ലായ്പ്പോഴും ഒരേപോലെ ആത്മീയമായി ജ്വലിച്ചു നിൽക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. പൗലോസ്ലിഹ പോലും പറഞ്ഞു, ഞാൻ ചില സമയത്ത് ബലഹീനനാണെന്ന്. പൗലോസ്ലിഹ പോലും പറഞ്ഞു, എന്റെ ശരീരത്തിൽ മുള്ളുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ടെന്ന്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ, ആ വിഷയത്തെ ഓർത്ത് നമ്മൾ ഒത്തിരി ഉത്കണ്ഠാകുലരാകുമ്പോൾ, ആകുലപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് അത് ചെയ്യരുത്.